സേവാഭാരതി പുനർനിർമ്മിച്ച ദേശമംഗലം കൊറ്റമ്പത്തൂർ പുനർജനി ഗ്രാമം നാടിനെ സമർപ്പിച്ചു. രാഷ്ട്രീയ സ്വയം സേവാ സംഘം അഖില ഭാരതീയ കാര്യകാരി എസ് സേതുമാധവൻ ഗ്രാമസമർപ്പണം നിർവഹിച്ചു. പ്രളയത്തിൽ തകർന്ന ഗ്രാമം പുനർനിർമ്മിച്ച് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് സേവാഭാരതി. പ്രദേശത്തെ കുടുംബാംഗങ്ങൾ ശിവക്ഷേത്രത്തിൽ നിന്ന് ആരതിയായി എത്തിയ ശേഷമാണ് രാഷ്ട്രീയ സ്വയം സേവാ സംഘം അഖില ഭാരതീയ കാര്യകാരി അംഗം എസ് സേതുമാധവൻ ഗ്രാമസമർപ്പണം നിർവഹിച്ചത്. ഇതിനുശേഷം കൊണ്ടയൂർ ഓങ്കാരാശ്രമം മഠാധിപതി നിഗമാനന്ദ തീർത്ഥപാദർ ഗ്രാമപ്രവേശന കർമ്മം നിർവഹിച്ചു. തുടർന്ന് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കു വേണ്ടി പുഷ്പാർച്ചന നടത്തി. പൊതുചടങ്ങിൽ ദേശീയ സേവാഭാരതി ഉപാധ്യക്ഷൻ സി നാരായണൻ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം അഖില ഭാരത സഹ സർ കാര്യവാഹക് സി ആർ മുകുന്ദ് ഓൺലൈനിലൂടെ ചടങ്ങിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തി. വീട് ലഭിച്ച കെ വി അയ്യപ്പൻ, കെ വി രാജൻ, മിഥുൻ ദാസ്, കെ വി ഉണ്ണികൃഷ്ണൻ, കെ എ സുദർശനൻ, കാർത്യായനി പ്രണവ്, കെ കെ സരോജിനി, ദീപുലാൽ, കെ കെ ലീല വേണുഗോപാൽ, മുരളി സുബ്രഹ്മണ്യൻ, ലക്ഷ്മി ശിവരാമൻ, ശ്രീധരൻ, കാർത്യായനി, ചന്ദ്രിക, രജിത എന്നിവർക്ക് താക്കോൽ കൈമാറി. ഓരോ വീടിനു മുന്നിലും തുളസി തൈകൾ വച്ചാണ് കുടുംബാംഗങ്ങൾ ഗൃഹപ്രവേശനം നടത്തിയത്. ദീർഘകാലം ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകനായിരുന്ന പത്മശ്രീ കുഞ്ഞോൽ മാസ്റ്റർ, കല്യാൺ സിൽക്സ് എം ഡി പട്ടാഭിരാമൻ, സാമവേദ പണ്ഡിതൻ തോട്ടമ്മനയിൽ കൃഷ്ണൻ നമ്പൂതിരി, ദേശീയ സേവാഭാരതി ജനറൽ സെക്രട്ടറി ഡി വിജയൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഭാഗ സഹകാര്യവാഹക് എം കെ അശോകൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സ്വയം നാശത്തിലേക്ക് പതിക്കാം. നേരം മറിച്ച് അത്തരം പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റി സമൂഹത്തിനുള്ളിൽ കൂടുതൽ വിശ്വാസവും ഐക്യവും ഉറപ്പിക്കാൻ തക്കവണ്ണം ആ സമൂഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചാൽ അത് അതിൻ്റെ കരുത്താണ്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി.